അടുത്തകാലത്ത് സോഷ്യൽ മീഡിയ അതിശക്തമായ രീതിയിൽ ദൈനംദിന കാര്യങ്ങളിൽ തെറ്റുകൾക്കെതിരെ പ്രതികരിക്കാനുള്ള ആയുധമായി ശക്തമായ ആയുധമായിട്ട് ഒരു അവതാരമായി മാറിയിരിക്കുന്നു സോഷ്യൽ മീഡിയ. ശരിക്കും സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഇപ്പോഴത്തെ കേരളം ഒരു പക്ഷേ വേറെ ഒരു നോർത്ത് കൊറിയയോ വേറെ എന്തെങ്കിലുമൊക്കെ ആകുമായിരുന്നു ഒരു പക്ഷേ. ആ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനും അത് മിനിമം വാക്കുകൾ ഉപയോഗിച്ച് മാക്സിമം സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനും മാറ്റത്തിന് വലിയ രീതിയിൽ സഹായിക്കാനും ഇന്ന് സോഷ്യൽ മീഡിയയ്ക്കാകുന്നുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ സോഷ്യൽ മീഡിയ അതൊരു നെഗറ്റീവ് അല്ലെങ്കിൽ തിന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു, ഉപയോഗിക്കുന്നു, ഉപയോഗിക്കും എന്നെല്ലാം വിചാരിച്ചിരുന്നു. പക്ഷെ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് അതിശക്തമായ പ്രതികരണത്തിലൂടെ അത് ഒന്നുകിൽ ഇല്ലാതെയാക്കാൻ അല്ലെങ്കിൽ അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ലെവലിൽ സോഷ്യൽ മീഡിയ വളരെ കൺസ്ട്രക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. വളരെ കൺസ്ട്രക്റ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഷാർപ്പ് കമൻറ്റുകൾ, വിമർശനങ്ങൾ, ബോധവൽക്കരണം, തിരുത്തലുകൾ, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ നടക്കുന്നുണ്ട്. പ്രധാനമായിട്ടും അന്നന്ന് നടക്കുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കലും അതുപോലെ ജനങ്ങളുടെ മനസ്സിനകത്ത് നന്മയുടെ വികാരമുണ്ടാക്കലും ഉള്ള തിന്മകൾ കഴിയുന്നത്രയും ഇല്ലാതെയാക്കലും അങ്ങനെയെല്ലാം കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നു. ഒരുപക്ഷെ ആ സോഷ്യൽ മീഡിയയുടെ അസാധാരണ സ്വാധീനം കൊണ്ടായിരിക്കാം കേരളത്തിൽ ഒരു തടയിടാനായിട്ട് ഒരു നിയമം ഉണ്ടാക്കിയതും ആ നിയമം ക്യാൻസൽ ചെയ്തതും. അതിൻ്റെ പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള ഷാർപ്പ് വളരെ പവർഫുള്ളായിട്ടുള്ള ഇമ്പാക്റ്റ് കൊണ്ടാണ്. പക്ഷെ ആ സോഷ്യൽ മീഡിയ കുറച്ച് കാലം മുമ്പ് വരെ പറഞ്ഞിരുന്നത് ഇപ്പോഴും ചില കാര്യത്തിൽ കുറ്റവാളികളും തെറ്റ് ചെയ്യുന്നവരുമല്ല സമൂഹത്തിൽ ഒറ്റപ്പെടുന്നത്, തെറ്റ് ചെയ്യുന്നവരും കുറ്റവാളികളുമല്ല ഒറ്റപ്പെടുന്നത്, മറിച്ച് അത് ചൂണ്ടിക്കാണിക്കുന്നവരാണ് ഒറ്റപ്പെടുന്നത് എന്ന് പറയുന്നു. പക്ഷേ നല്ലൊരു കമൻ്റാണ്, സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് മൂന്ന് വ്യക്തികൾ മാറി മാറി ചില വാക്കുകളിലൊക്കെ മാറ്റം വരുത്തിയിട്ട് കൊടുത്തിരുന്ന സന്ദേശം ഒന്ന് തന്നെയാണ്, കുറ്റവാളികളോ തെറ്റ് ചെയ്യുന്നവരോ അല്ല സമൂഹത്തിൽ ഒറ്റപ്പെടുന്നത്, അത് ചൂണ്ടിക്കാണിക്കുന്നവരാണ് ഒറ്റപ്പെടുന്നത്. പക്ഷേ അത് ചൂണ്ടിക്കാണിക്കാൻ ഇന്ന് 100-ൽ 100 മാർക്ക് കൊടുക്കാവുന്ന സംവിധാനമാണ് സോഷ്യൽ മീഡിയ. സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ വന്നിരുന്ന ധർണ നടത്തലും സെക്രട്ടേറിയറ്റ് വളയലും അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫീസുകളും പോസ്റ്റ് ഓഫീസുകളും റെയിൽവേ സ്റ്റേഷനും അതൊക്കെ വളയലും വാഹനം തടയലും എല്ലാം ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഇഫക്റ്റീവാണ് സമൂഹം തെറ്റ് ചെയ്തവർക്കെതിരെ പ്രതികരിക്കുന്നത്. അതെത്ര മഹാനാണെങ്കിലും എത്ര വലിയ ബുദ്ധിജീവിയാണെങ്കിലും സാംസ്കാരിക നായകനാണെങ്കിലും സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് അതിശക്തമായി പ്രതികരിച്ചതിൻ്റെ റിസൾട്ടും റിവാർഡും ഇന്ന് സമൂഹത്തിൽ ശക്തമായിട്ട് കാണുന്നുണ്ട്. ഒറ്റ ഉദാഹരണം, ഇന്ന് ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും ഒന്നും പറയുന്നില്ല, നല്ലതിനും ഒന്നും പറയുന്നില്ല, ചീത്തയ്ക്കും അവരൊന്നും പറയുന്നില്ല. എന്തേ കാരണം? പൊതുജനം അതിശക്തമായ രീതിയിൽ സാംസ്കാരിക ബുദ്ധിജീവി നായകന്മാരെ അങ്ങ് വലിച്ച് കീറി തേച്ചൊട്ടിച്ചു. കാരണം അവർ സാംസ്കാരികമായിട്ടുള്ള അടിസ്ഥാനത്തിലുമല്ല പറയുന്നത്, സംസ്കാര ശൂന്യതയുടെ അടിസ്ഥാനത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ വ്യാഖ്യാനിക്കുകയും പറയുകയും ചെയ്യുക.
ബുദ്ധിജീവികൾ എന്ന് പറയുന്ന വ്യക്തികൾ ബുദ്ധി ഉപയോഗിക്കാറും ഇല്ല, അത് ഉപയോഗിക്കുന്നു എങ്കിൽ ദുരുദ്ദേശത്തോടുകൂടി ഒരു പ്രത്യേക വിഭാഗം ജനതയെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം പറയുന്നു. അതിനെതിരെ സമൂഹം ചൂണ്ടിക്കാണിച്ചതാണ് അടിമുടി കേരളത്തിലെ ഇപ്പോൾ കാണുന്ന മാറ്റങ്ങൾ. ഒരു പക്ഷേ കേരളത്തിൽ നടക്കുന്ന കള്ളത്തരങ്ങളും തിന്മകളും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുന്നതിന് കുറേ അധികം ശക്തി പകരുന്നത് സോഷ്യൽ മീഡിയയിലുള്ള കമൻ്റാണ്. തെറ്റ് ചെയ്തവനേക്കാൾ തെറ്റ് ചൂണ്ടിക്കാണിച്ചവനെ സമൂഹം സ്വീകരിക്കുന്നതിൻ്റെ ലക്ഷണവും ലക്ഷ്യവും വളരെ നല്ല രീതിയിൽ പ്രതിഫലിക്കുന്നത് കാണാൻ സാധിക്കും. ഐസൊലേറ്റഡ് കേസിൽ ചൂണ്ടിക്കാണിച്ചവർക്ക് ചിലപ്പോൾ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുമായിരിക്കാം. പക്ഷേ സത്യമേവ ജയതേ നാമൃതം, സത്യം ജയിക്കുന്നു എന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. പലരും അഹങ്കാരത്തോടുകൂടി ധാർഷ്ട്യത്തോടുകൂടി തൻ്റെടം എന്ന നെഗറ്റീവ് വാക്കോടുകൂടി മുമ്പോട്ട് പോകാൻ ശ്രമിച്ചതിനെ തടയിട്ടത് മുഴുവനും ഈ തെറ്റുകളും കുറ്റങ്ങളും ചൂണ്ടിക്കാണിച്ചവരെ സമൂഹം സ്വീകരിക്കുന്നത് കൊണ്ടാണ്. തെറ്റ് ചെയ്തവനേക്കാൾ കുറ്റം ചെയ്തവനേക്കാൾ അത് ചൂണ്ടിക്കാണിക്കുന്നവൻ ഒറ്റപ്പെടുന്നു എന്നൊരു തോന്നൽ ചിലർക്കുണ്ടായേക്കാം. അത് 1%-2%. അതുകൊണ്ട് നമുക്ക് ഓൺലൈൻ ചാനലുകളിലൂടെ നോക്കാം, പബ്ലിക് ഒപ്പീനിയനിലൂടെ നോക്കാം. ഇതെല്ലാം കൃത്യമായിട്ട് നോക്കിയാൽ നമുക്കറിയാം ഈ മീഡിയ അടിമുടി മാറി തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാനുള്ള കാരണം അതേ നിലനിൽക്കൂ എന്ന് മാമാ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മീഡിയകൾക്ക് മനസ്സിലായതുകൊണ്ടാകും. ഇന്ന് ആങ്കർമാരായിട്ട് വരുന്നവർക്ക് അതിശക്തമായ സപ്പോർട്ട് പരോക്ഷമായിട്ട് അവരുടെ കമൻറ്റുകൾ മാത്രം ക്ലിപ്പായിട്ടെടുത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ കാരണം അവരെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരുടെ കൂടെ ഉള്ളതുകൊണ്ടാണ്. തെറ്റ് ചെയ്തവരുടെ കൂടെ അല്ല. ഒരു പക്ഷേ ഒരു 3-4 മാസം മുമ്പ് വരെ അങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു എന്നൊരു ധാരണ ജനിപ്പിച്ചിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം തെറ്റ് ചൂണ്ടിക്കാണിക്കുക. അപ്പം തേൻതുള്ളികളിൽ വളരെ ഗംഭീരമായിട്ട് മനസ്സിലാക്കാനുള്ളത് തെറ്റ് ചെയ്തവനല്ല ഒറ്റപ്പെടുന്നത്, തെറ്റ് ചൂണ്ടിക്കാണിച്ചവനാണ് പലപ്പോഴും ഒറ്റപ്പെടുന്നത് എന്ന വരിയിൽ അതിലെ ഒരു മാറ്റത്തോടു കൂടിയ ഒരു എന്താ പറയുക പ്രസൻറ്റേഷൻ, അത് തേൻതുള്ളികളിൽ സാധിക്കുന്നത് തെറ്റ് ചെയ്തവൻ ഇപ്പോൾ ഒറ്റപ്പെടുന്നുണ്ട്, ഗത്യന്തരമില്ലാതെ രാജിവെച്ച് പോകേണ്ടവരും അറസ്റ്റ് ചെയ്യുമ്പോഴും വലിയ ഒരു സൈബർ ഗുണ്ടകളുടെയും പാർട്ടി ഗുണ്ടകളുടെയും എല്ലാം സപ്പോർട്ട് ഉണ്ടായിട്ടും അവരെ അറസ്റ്റ് ചെയ്യുമ്പോഴും അവരെ ചോദ്യം ചെയ്യുമ്പോഴും ഈ ഭരണകർത്താക്കൾ മുകളിൽ മുതൽക്ക് ചുവടിൽ വരെയുള്ള ജനങ്ങൾ തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കുമ്പോഴും ചോദ്യം ചെയ്യുമ്പോഴും അറസ്റ്റ് ചെയ്യുമ്പോഴും അവനെ ഏത് വിധത്തിൽ എങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴും സമൂഹം അവന് വേണ്ടി തെറ്റ് ചെയ്തവന് വേണ്ടി കുറ്റവാളിക്ക് വേണ്ടിയിട്ട് പ്രതികരിക്കുന്നില്ല. ഒരുപക്ഷെ അയാൾ വലിയ നേതാവായിരിക്കാം. പണ്ടത്തെ കാലത്ത് അങ്ങനെയുള്ള ഒരു നേതാവിനെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കേരളമൊക്കെ ഇളകി മറിയുമായിരുന്നു. ഇപ്പം അതൊന്നും സംഭവിക്കാതിരിക്കാൻ കാരണം തെറ്റ് ചെയ്തവൻ്റെ കൂടെ കുറ്റവാളിയുടെ കൂടെ ആരുമില്ല, ഒറ്റപ്പെടുന്നതവർ മാത്രമാണ്. ഒരുപക്ഷെ ഭരണശക്തി ഉപയോഗിച്ച് ഭരണാധികാരികൾ അവരെ സംരക്ഷിക്കുന്നുണ്ടാവാം. അല്ലാത്ത പക്ഷം കൃത്യമായിട്ട് തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരുടെ ശബ്ദം, തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന ജനങ്ങളുടെ വലിയ സമൂഹത്തിൻ്റെ ശബ്ദമാണ് ഈ കഴിഞ്ഞ മാസങ്ങളായി ശബരിമലയുടെ കാര്യത്തിലായാലും കള്ളക്കടത്തിൻ്റെ കാര്യത്തിലായാലും കള്ളനോട്ടിൻ്റെ കാര്യത്തിലായാലും ഡ്രഗ് ട്രാഫിക്കിങ്ങിൻ്റെ കാര്യത്തിലായാലും പിന്നെ XYZ എന്ത് വേണമെങ്കിൽ എടുത്തോളൂ, കേരളത്തിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ ആ കുറ്റവാളികളെയും തെറ്റുകാരെയും ചൂണ്ടിക്കാണിക്കാൻ ഒരു വലിയ സമൂഹം സോഷ്യൽ മീഡിയയിലൂടെ ഓൺലൈൻ ചാനലിലൂടെ മീഡിയയിലൂടെ പത്രമാധ്യമങ്ങളിലൂടെ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇഷ്ടപ്പെടാതെയാണെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നത് കൊണ്ടാണ് ശക്തമായ വോക്സ് പോപ്പുലി പബ്ലിക് ഒപ്പീനിയൻ. അതുകൊണ്ട് തെറ്റ് ചെയ്തവൻ തന്നെയാണ് ഒറ്റപ്പെടുന്നത്. ആ തേൻതുള്ളികൾ സന്ദേശം എന്ന് പറയുന്നത് തിരുത്തലോടുകൂടിയാണ്.
തെറ്റ് ചെയ്തവനല്ല കുറ്റം ചെയ്തവനല്ല ചൂണ്ടിക്കാണിക്കുന്നവൻ ഒറ്റപ്പെടുന്നു എന്നുള്ള വരി തിരുത്തിയാൽ അത് തേൻതുള്ളികളായി. അത് പ്രായോഗികതയാണ്, പറയൽ മാത്രമല്ല. അതായത് തെറ്റ് ചെയ്തവനെ കുറ്റം ചെയ്തവനെ ഒറ്റപ്പെടുത്താനും അത് ചൂണ്ടിക്കാണിക്കുന്നവൻ്റെ കൂടെ പതിനായിരങ്ങൾ നിൽക്കാനും ഇപ്പം കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ടെന്ന് മാത്രമല്ല, അത് തുടങ്ങലും അത് അത്യുന്നതങ്ങളിലെത്തലും ഉത്തുംഗ ശൃംഗത്തിലെത്തലും ഒക്കെ ഒരുമിച്ചായിട്ടുണ്ട്. സ്ലോ ആൻഡ് സ്റ്റഡി അല്ല, ഫാസ്റ്റ് ആൻഡ് സ്റ്റഡി, വൺ ദ റേസ് എന്നാണ് പറയേണ്ടത്. അത് ശക്തമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയൊരു കാര്യം, തെറ്റുകളും കുറ്റങ്ങളും സത്യസന്ധമായിട്ട് മുൻവിധിയില്ലാതെ ആരോടും വലിയ പ്രതിപത്തി ഇല്ലാതെ ചൂണ്ടിക്കാണിക്കാൻ വരുന്നവരെ പ്രോത്സാഹിപ്പിക്കാൻ ദശലക്ഷക്കണക്കിന് വ്യക്തികളുണ്ടെന്നുള്ളതും മറക്കരുത്. അതാണ് ഇന്നത്തെ തേൻതുള്ളികളിലൂടെ നൽകുന്ന സന്ദേശം. പ്രണാമം, നമസ്കാരം.